ലോകരക്ഷിതാവായ യേശു ക്രിസ്തു തന്റെ മനുഷ്യാവതാര ദൗത്യം ലോകാവസാനം വരെ നിർവിഘ്നം തുടരേണ്ടതിന് വിശുദ്ധ സഭ സ്ഥാപിച്ചു. സഭയുടെ ഭരണാധികാരം നിർവഹിക്കുന്നതിനായി ശ്ലീഹന്മാരുടെ തലവനായ വിശുദ്ധ പത്രോസിനെ കർത്താവ് ഭരമേൽപ്പിച്ചു. AD 37 വിശുദ്ധ പത്രോസ് ലേഖ അന്ത്യോഖ്യയിൽ സിംഹാസനം സ്ഥാപിച്ചു. വിശുദ്ധ പത്രോസ് ലേഖ സ്ഥാപിച്ച അന്ത്യോഖ്യ സിംഹാസനത്തിന് കീഴിലുള്ള സുറിയാനി സഭ എല്ലാ സഭകളുടെയും മാതാവാണ്. വിശുദ്ധ പത്രോസ് ലീഹായുടെ പിൻഗാമിയായി അന്ത്യോഖ്യ സിംഹാസനത്തിൽ ഇപ്പോൾ 123 പാത്രിയർക്കീസായി വാണരുളുന്നത് പരിശുദ്ധ മോർ ഇഗ്നാത്തിയോസ് അപ്രേം 2 പാത്രിയർക്കീസ് ബാവയാണ്. സുറിയാനി സഭയുടെ കീഴിലുള്ളതാണ് മലങ്കര യാക്കോബായ സുറിയാനി സഭ. മലങ്കര സഭയുടെ ഇപ്പോഴത്തെ പ്രാദേശിക തലവൻ അങ്കമാലി ഭദ്രാസനത്തിന്റെ അഭിവന്ദനായ ഡോക്ടർ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയാണ്. മലങ്കര സഭയിലെ അങ്കമാലി ഭദ്രാസനം ഭൂവിസ്തൃതി കൊണ്ടും വിശ്വാസികളുടെ എണ്ണം കൊണ്ടും പള്ളികളുടെ എണ്ണം കൊണ്ടും യാക്കോബായ സഭയിൽ എന്നല്ല ക്രൈസ്തവ സഭയിൽ തന്നെ ഏറ്റവും വലിയ ഭദ്രാസനമാണ്. അനേകം മെത്രാപ്പോലീതാമാർക്ക് ജന്മം കൊടുത്തിട്ടുള്ള ഈ ഭദ്രാസനത്തിൽ 4 മെത്രാപ്പോലിത്തയായിരുന്നു പുണ്യശ്ലോകനായ വയലിപ്പറമ്പിൽ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത. കൊല്ലവർഷം 1899 July 17 വയലിപ്പറമ്പിൽ വീട്ടിൽ ശ്രീമാൻ കുരിയതു തോമായുടെയും വിത്ത എന്ന് വിളിക്കുന്ന ശ്രീമതി ശോശാമയുടെയും മക്കളിൽ 4 ജനിച്ചു. തങ്ങൾക്ക് പിറന്ന ആ മകനെ അവർ സ്നേഹപൂർവം തോമസ് എന്ന് പേരിട്ട് വിളിച്ചു. കുഞ്ഞു തോമസിനെ മടിയിലിരുത്തി അമ്മ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുക്കുകയും തോമസ് അത് ഏറ്റുചൊല്ലുകയും ചെയ്യുമായിരുന്നു. പുരാതന യാക്കോബായ ക്രൈസ്തവ ദേവാലയമായ അകപ്പറമ്പ് മോർ ഷാബോ റഫ്രോത്ത് കത്തീഡ്രൽ വലിയ പള്ളി ഇടവകാംഗങ്ങളായിരുന്നു തിരുമേനിയും കുടുംബവും. AD 825 നിർമ്മിതമായ പള്ളി ഇന്നും എല്ലാവിധ പൗരാണിക പ്രൗഢിയോടും പ്രതാപത്തോടും കൂടി നിലനിൽക്കുകയാണ്. തോമസ് തന്റെ 11 കടക്കുന്ന കാലത്താണ് അന്ത്യോഖ്യയിൽ വാണരുളിയിരുന്ന ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അബ്ദേദ് ആലോഹോ 2 പാത്രിയർക്കീസ് ബാവ പൗലോസ് മോർ അത്താനാസിയോസ് വലിയ തിരുമേനിയുടെ സ്ഥാനാരോഹണ കർമ്മത്തിനായി അകപ്പറമ്പ് മോർ ഷാബോ റഫ്രോത്ത് പള്ളിയിൽ എത്തിച്ചേരുന്നത്. കുഞ്ഞു തോമസിന്റെ ഭക്തിയും വിശ്വാസവും ചടുലതയുമെല്ലാം പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ ശ്രദ്ധ നേടുവാൻ ഇടയായി. ഇത് ആലുവയിലെ പ്രസിദ്ധമായ സെന്റ് മേരീസ് ഹൈസ്കൂൾ. ഇവിടെ നിന്നാണ് തോമസ് പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. തുടർന്ന് ആലുവയിലെ പ്രസിദ്ധമായ UC കോളേജിൽ നിന്ന് ബിരുദവും കരസ്ഥമാക്കി. തുടർന്ന് മദ്രാസിലെ മെസ്റ്റേൺ ട്രെയിനിങ് കോളേജിൽ നിന്നും ടീച്ചിങ്ങിൽ ലൈസൻഷ്യേറ്റും നേടുകയുണ്ടായി. തന്റെ ജീവിതം പിതാവാം ദൈവത്തിന് മാത്രമുള്ളതാണെന്നും അതിന് തന്നെ സമർപ്പിച്ച് ദൈവീക മാർഗത്തിൽ പോകണമെന്നുമുള്ള ധ്യാനചിന്ത തിരുമേനിയിൽ ദൃഢമായി കൊണ്ടിരുന്നു. ഒരു പുരോഹിതന്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും നിറഞ്ഞു നിന്നിരുന്ന തോമസ് 1937 ശമ്മാസനായി ഉയർത്തപ്പെട്ടു. വളരെ താമസിയാതെ കൊല്ലവർഷം 1939 പുരോഹിതനായി അവരോധിക്കപ്പെട്ടു. ദൈവീക ജ്ഞാനത്തിൽ നിറയുന്നതിനും കൂടുതൽ പഠിക്കുന്നതിനും വേണ്ടി ഓമല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന മോർ ഇഗ്നാത്തിയോസ് ദയറായിലേക്ക് തോമസ് കശീശ താമസം മാറ്റുകയുണ്ടായി. പിൽക്കാലത്ത് വളരെ പ്രസിദ്ധനായി തീർന്ന ഒരു മഹത് വ്യക്തി അക്കാലത്ത് തോമസ് കശീശയോടൊപ്പം അവിടെ ഉണ്ടായിരുന്നു. മോസോളിൽ നിന്നും വരികയും പിൽക്കാലത്ത് അന്ത്യോഖ്യൻ പാത്രിയർക്കീസായി ഉയർത്തപ്പെടുകയും ചെയ്ത പരിശുദ്ധനായ യാക്കോബ് തൃതീയൻ പാത്രിയർക്കീസ് ബാവയായിരുന്നു ഇത്. ആ പിതാവിനോടൊപ്പമുള്ള സഹവാസവും പഠനവും തോമസ് കശീശയിൽ സുറിയാനി ആരാധനകളുടെയും സുറിയാനി ഭാഷയുടെയും ആഴത്തിലുള്ള അറിവ് ലഭിക്കുന്നതിനിടയാക്കി. തോമസ് കശീശ 1946 August 4 പരിശുദ്ധ പാത്രിയർക്കീസ് ബാവയായ ഇഗ്നാത്തിയോസ് അഫ്രേം ബർസൌ 1 നിന്നും
ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് എന്ന പേരിൽ മെത്രാപ്പോലിത്തയായി വാഴിക്കപ്പെട്ടു. ഭദ്രാസന മെത്രാപ്പോലിത്തയായിരുന്ന പരിശുദ്ധ പൗലോസ് മോർ അതാനാസിയോസ് വലിയ തിരുമേനി 1953 ജനുവരി 25 കാലം ചെയ്തു. തുടർന്ന് മോർ ഗ്രിഗോറിയോസ് തിരുമേനി അപ്രേം പാത്രിയർക്കീസ് ബാവായുടെ കൽപ്പന പ്രകാരം 1953 ഫെബ്രുവരി 23 അങ്കമാലി ഭദ്രാസന മെത്രാപ്പോലിത്തയായി ചുമതലയേറ്റു. അചഞ്ചലമായി ജീവിക്കുക, അന്തസ്സോടെ ഭരിക്കുക എന്നതായിരുന്നു തിരുമേനിയുടെ ജീവിതശൈലി. തോൽവി എന്നത് തിരുമേനിയുടെ ജീവിത നിഘണ്ടുവിൽ ഉണ്ടായിരുന്നില്ല. കേന്ദ്രീകൃത ഭരണരീതിയോടായിരുന്നു തിരുമേനിക്ക് ആഭിമുഖ്യം. അസാമാന്യ ധൈര്യശാലിയും ഭരണതന്ത്രജ്ഞനുമായിരുന്നു തിരുമേനി. ഭദ്രാസനത്തിലെ ആത്മീയ വളർച്ചയ്ക്കൊപ്പം ഭൗതിക ഉന്നതിയും ഉണ്ടാക്കുന്നതിനു വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ ആ പുണ്യശ്ലോകനായ പിതാവ് നടത്തുകയുണ്ടായി. അഭിവന്യ തിരുമേനി അങ്കമാലി ഭദ്രാസനത്തിന്റെ ഭരണം കൈയാളുന്ന നാളുകളിൽ സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം നിർബന്ധമല്ലായിരുന്നു. എന്നാൽ അഭിവന്യ തിരുമേനിയുടെ ഉൾക്കാഴ്ച സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം ഭദ്രാസനത്തിൽ നിർബന്ധമാക്കി എന്ന് മാത്രമല്ല, സൺഡേ സ്കൂൾ വിദ്യാഭ്യാസം 4-ാം ക്ലാസ് വരെ ഭദ്രാസനത്തിലെങ്ങും നിർബന്ധമാക്കി. വർഷത്തിലൊരിക്കൽ ഭദ്രാസനത്തിലെ സഭാംഗങ്ങൾക്ക് വിശുദ്ധ കുംഭസാരം നിർബന്ധമാക്കി. വൈദികരുടെ വാർഷിക ധ്യാനം ക്രമീകരിക്കുകയും ഈ ധ്യാനത്തിൽ പങ്കെടുക്കാത്ത വൈദികരുടെ പേരിൽ നടപടിയെടുക്കുകയും ചെയ്തു. സഭാകാര്യങ്ങൾ സഭാമക്കളെ അറിയിക്കുന്നതിനായി സഭാചന്ദ്രിക എന്ന മാസിക സെമിനാരിയിൽ നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചു. സെമിനാരി കെട്ടിടത്തിൽ MG പ്രസിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ഭദ്രാസനത്തിന് ഒരു പൊതു ഫണ്ട് ആവശ്യമാണെന്ന് മുൻകൂട്ടി കണ്ട് വർഷത്തിലൊരിക്കൽ പള്ളിയുടെ വരുമാനത്തിന്റെ 5% ഓരോ പള്ളിയും ഭദ്രാസന വിഹിതമായി സെമിനാരി ഓഫീസിൽ അടയ്ക്കണമെന്ന് നിശ്ചയിച്ചു. ആദ്യമായി ഭദ്രാസന ഭോഗം എന്ന ആശയം കൊണ്ടുവന്നത് അഭിവന്യ തിരുമേനിയാണ്. ഇന്നും നമ്മുടെ ഭദ്രാസനത്തിൽ ഇത് നിലനിൽക്കുന്നു. സെമിനാരിയിൽ വൈദിക പഠനം ആരംഭിച്ചു. ഇടവക പട്ടക്കാർക്ക് ശമ്പളത്തിനു പകരം പട്ടത്തു വരുമാനമായിരുന്നു നിലവിലുണ്ടായിരുന്ന രീതി. അത് നിർത്തലാക്കി പകരം വൈദികർക്ക് ശമ്പള പദ്ധതി നടപ്പിലാക്കി. ഇന്ന് നമ്മുടെ പള്ളിയിൽ നിലനിൽക്കുന്ന കൈക്കാരന്മാരെയും കമ്മറ്റിക്കാരെയും തെരഞ്ഞെടുക്കുന്ന രീതി കൊണ്ടുവന്നതും അഭിവന്യ മെത്രാപ്പോലിത്തയാണ്. അതുവരെയും മാറാ കൈസ്ഥാനവും കുടുംബാധിപത്യവുമായിരുന്നു നമ്മുടെ പള്ളികളിൽ നിലനിന്നിരുന്നത്. ഇന്നും നിലനിൽക്കുന്ന പ്രീസ്റ്റ് ഫണ്ട് ആരംഭിച്ചത് അഭിവന്യ തിരുമേനിയാണ്. പട്ടമേൽക്കുന്നവരിൽ നിന്നും ഒരു നിശ്ചിത സംഖ്യ ഈ ഫണ്ടിലേക്ക് വാങ്ങിയിരുന്നു. ഇടവക പട്ടത്വ രീതി അവസാനിപ്പിച്ചു. ഇന്ന് കാണുന്ന 3 വർഷം കൂടുമ്പോഴുള്ള ജനറൽ ട്രാൻസ്ഫർ തിരുമേനിയാണ് ഭദ്രാസനത്തിൽ ആദ്യമായി കൊണ്ടുവന്നത്. ഭദ്രാസനത്തിനുള്ള തിരുമേനിയുടെ ഏറ്റവും വലിയ സംഭാവന ഭദ്രാസനം ഹൈറേഞ്ച് മേഖലകളിലേക്ക് വളർത്തി എന്നുള്ളതാണ്. തിരുമേനി ഹൈറേഞ്ചിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം വൈകുന്നേരം ബസ് സ്റ്റാൻഡിൽ ആളെ വിട്ട് ബസ്സിന് മുൻപിലുള്ള 2 സീറ്റ് ബുക്ക് ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഹൈറേഞ്ചിലേക്ക് ബസ്സിലാണ് ആ പിതാവ് യാത്ര ചെയ്തിരുന്നത്. 10-ഉം 15-ഉം മൈലുകൾ നടന്ന് മലയിടുക്കുകളും കാടുകളിലും കൂടിയാണ് സഞ്ചരിച്ചിരുന്നത്. 7 പള്ളികൾ ഹൈറേഞ്ചിൽ അഭിവന്യ പിതാവ് സ്ഥാപിക്കുകയുണ്ടായി. പുതിയ പള്ളികൾ സ്ഥാപിക്കുന്നതിന് ഒട്ടനവധി സാമ്പത്തിക സഹായം അഭിവന്യ പിതാവ് നൽകി. ആലുവ തൃക്കുന്നത്ത് സെമിനാരിയുടെ പുനർനിർമ്മാണം അഭിവന്യ തിരുമേനിയുടെ നേതൃത്വത്തിലാണ് നടത്തപ്പെട്ടത്. അക്കാലത്ത് പാവപ്പെട്ട പിന്നോക്കാവസ്ഥയിലുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകുന്നതിനോ പഠിക്കുന്നതിനോ അവസരമുണ്ടായിരുന്നില്ല. വിദ്യാഭ്യാസ മേഖലയിൽ അഭിവന്യ തിരുമേനി വളരെയധികം സംഭാവനകൾ നൽകുകയുണ്ടായി. ഇന്ന് കേരളത്തിലെ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കോതമംഗലം മോർ അത്തനേഷ്യസ് കോളേജ് പുണ്യശ്ലോകനായ തിരുമേനിയുടെ പുണ്യകരങ്ങളാൽ നിർമ്മിതമായതാണ്. കൂടാതെ മോർ അത്തനേഷ്യസ് ആർട്സ് കോളേജ് നെടുമ്പാശ്ശേരിയിലെ പ്രസിദ്ധമായ മോർ അത്തനേഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയും തിരുമേനിയുടെ തൃക്കരങ്ങളാൽ സ്ഥാപിതമായതാണ്. കിഴക്കമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന ബദ്ലഹേം കോൺവെന്റ് തിരുമേനിയുടെ സംഭാവനകളിൽ ഒന്നാണ്. 1939 തിരുമേനി അച്ഛനായിരിക്കെ
കൊരട്ടി കുഷ്ഠരോഗ ആശുപത്രിയിൽ ഒരു ചാപ്പൽ പണിയുകയും ഹോസ്പിറ്റലിലെ അന്തേവാസികൾക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. നാടിൻ്റെ ഐശ്വര്യത്തിനും ഉന്നമനത്തിനും വിശ്വാസികളുടെ ആത്മീയ ആവശ്യങ്ങൾക്കുമായി ഒരു ദൈവാലയം നാടിനു വേണ്ടി നിർമ്മിക്കണമെന്ന് തിരുമേനി ആഗ്രഹിക്കുകയും NH 47 തിരുമേനി തൻ്റെ വിയർപ്പൊഴുക്കി പണിതുയർത്തിയ നെടുമ്പാശ്ശേരി സെൻറ് ജോർജ് യാക്കോബായ പള്ളി ഇന്ന് അഭിമാനത്തോടെ മലങ്കര സഭയിൽ തലയുയർത്തി നിൽക്കുകയും ചെയ്യുന്നു. മലങ്കര യാക്കോബായ സഭയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതിന് പുണ്യശ്ലോകനായ തിരുമേനി നൽകിയ സംഭാവനകൾ അതീവ മൂല്യമേറിയവയാണ്. വളരെ ലളിതമായ ജീവിത ശൈലിയായിരുന്നു തിരുമേനി അനുവർത്തിച്ചു വന്നിരുന്നത്. അക്കാലത്തെ ഏറ്റവും സമ്പന്ന കുടുംബങ്ങളിൽ ഒന്നിലായിരുന്നു തിരുമേനിയുടെ ജനനം. വളരെ ചിട്ടയായ ജീവിതക്രമമായിരുന്നു പുണ്യശ്ലോകനായ തിരുമേനിയുടെ. അതിരാവിലെ തന്നെ എഴുന്നേൽക്കുന്ന തിരുമേനി പ്രാർത്ഥനകൾക്ക് ശേഷം തൊടിയിലേക്കിറങ്ങി താൻ നട്ടു നനയ്ക്കുന്ന സസ്യലതാദികളെ പരിപാലിക്കുമായിരുന്നു. അഭിവന്യ തിരുമേനി സന്ദർശിക്കുന്ന പള്ളികളിൽ നിന്നും ലേലത്തിനും മറ്റും തയ്യാറാക്കി വച്ചിരിക്കുന്ന ഫലമൂലാദികളിൽ നിന്ന് തിരുമേനി ആവശ്യത്തിനുള്ളവ എടുക്കുകയും തൻ്റെ ജീവകാരുണ്യ സ്ഥാപനങ്ങളിലെ അഗതികൾക്കും ആലംബഹീനർക്കുമായി ഒരു അമ്മക്കിളി തൻ്റെ മക്കൾക്ക് എപ്രകാരം ഭക്ഷണം തേടി കൊണ്ടുവരുന്നുവോ അപ്രകാരം അവർക്കു വേണ്ടി നൽകുമായിരുന്നു. ഒരു യഥാർത്ഥ ക്രിസ്തുവിൻ്റെ അനുയായി എപ്രകാരമായിരിക്കണമോ പുണ്യശ്ലോകനായ വയലിപ്പറമ്പിൽ തിരുമേനിയെ പഠിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ സാമീപ്യം അനേകർക്ക് തങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്നതിന് ഇടയാക്കുമായിരുന്നു. 19th century മധ്യത്തിൽ സഭാതർക്കം രൂക്ഷമാവുകയും അനേകം പ്രത്യാഘാതങ്ങൾ സഭാവിശ്വാസികൾ നേരിടേണ്ടി വരികയും ചെയ്തു. എന്നാൽ അഭിവന്യ പിതാവിൻ്റെ അതിശക്തമായ ഇടപെടലുകൾ സഭാതർക്കത്തിന് ശരിയായ ഒരു സമാധാന മാർഗം കാണിക്കുകയും അങ്ങനെ 1958 സഭകൾ ഒന്നാവുകയും ചെയ്തു. തിരുമേനിയുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള ഇടപെടലുകൾ ഉരുക്കുമനുഷ്യൻ എന്ന പേരിൽ തിരുമേനി അറിയപ്പെടുവാൻ ഇടയായി. എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് മനസ്സിലാകുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. 1966 November 5 വിദേശത്തു നിന്നും തിരിച്ചെത്തിയ മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ഉരുക്കുമനുഷ്യൻ ഈ ലോകത്തു നിന്നും തൻ്റെ സഭാമക്കൾക്കരികിൽ നിന്നും വേർപിരിഞ്ഞുപോയി. പരിശുദ്ധ സഭയ്ക്ക് കനത്ത നഷ്ടമേൽപ്പിച്ചുകൊണ്ടാണ് ആ പുണ്യശ്ലോകനായ പിതാവിൻ്റെ വേർപാട്. വയലിപ്പറമ്പിൽ തിരുമേനിയുടെ ആഗ്രഹപ്രകാരം ആലുവ തൃക്കുന്നത്തു സെമിനാരിയിൽ തൻ്റെ മുൻഗാമികളോടൊപ്പം ആ പുണ്യശ്ലോകനും അന്ത്യവിശ്രമമൊരുക്കി തൃക്കബറിടം തീർത്തു. പുണ്യശ്ലോകനായ വയലിപ്പറമ്പിൽ തിരുമേനി കേവലം 67 കൊണ്ട് ഒരു മനുഷ്യായുസ്സിന് ചെയ്തു തീർക്കുവാൻ പറ്റുന്നതിനേക്കാൾ മഹത്തരമായ സംഭാവനകൾ പരിശുദ്ധ സഭയ്ക്കും സമൂഹത്തിനും സംഭാവന ചെയ്തു. പത്രോസിന്റെ സിംഹാസനത്തിന് കീഴിൽ നിൽക്കുന്ന യാക്കോബായ സുറിയാനി സഭയ്ക്ക് പിതാവിന്റെ സേവനങ്ങൾ ഒരിക്കലും വിസ്മരിക്കാവുന്നതല്ല. തന്റെ ജീവനും സ്വത്തും പരിശുദ്ധ സഭയ്ക്ക് നൽകി തന്റെ അരുമനാഥന്റെ സന്നിധിയിലേക്ക് യാത്രയായ ആ പുണ്യപിതാവിന്റെ ഓർമ്മ എല്ലാ വർഷവും November 6 പരിശുദ്ധ സഭ ഭക്തിയാദരവുകളോടെ ആഘോഷിച്ചു വരുന്നു. പുണ്യശ്ലോകനായ അഭിവന്യ വയലിപ്പറമ്പിൽ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തായുടെ ചരമവാർഷിക സുവർണ ജൂബിലി ആചരണത്തിൽ ആഗമാന സുറിയാനി സഭ ഇന്ന് പുണ്യശ്ലോകനായ വയലിപ്പറമ്പിൽ ഗീവർഗീസ് മോർ ഗ്രിഗോറിയോസ് എന്ന യാക്കോബായ സുറിയാനി സഭയുടെ ഉരുക്കുമനുഷ്യന്റെ ചരമ സുവർണ ജൂബിലി ആഘോഷത്തിൽ പരിശുദ്ധ സഭ നിറഞ്ഞു നിൽക്കുന്നു. വരൂ, അനേകർക്ക് ആശ്വാസവും രോഗസൗഖ്യവും നൽകിക്കൊണ്ടിരിക്കുന്ന ആ പുണ്യപിതാവിൻ്റെ തൃക്കബറിങ്കൽ നമുക്ക് ശിരസുകളെ നമിക്കാം. പാവനമാകും